ഇപ്പോൾ ജിഷയുടെ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടുതലായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ജിഷയുടെ ശരീരത്തിൽ 38 മുറിവുകൾ ഉണ്ടായിരുന്നുവെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അതേസമയം പോസ്റ്റ്മോർട്ടത്തിലെ ദുരൂഹതകളും ഒഴിയുന്നില്ല. ഷാജഹാൻ ചേർന്നു ആലപ്പുഴയിൽ നിന്നും. ഷാജി, 38 മുറിവുകൾ ജിഷയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത്. ഒപ്പം മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത് എന്തൊക്കെയാണ്? മനു, പ്രധാനമായിട്ടും ഈ പെൺകുട്ടി മരിക്കാനിടയായത് ശ്വാസം മുട്ടി മരണപ്പെടുകയായിരുന്നു. അതായത് തലയണയോ അത്തരം കഴുത്ത് ഞെരിച്ചോ ആവാം ഈ പെൺകുട്ടി മരണപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ശരീരത്തിന്റെ വിവിധ ഭാഗത്ത് ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായി. കത്തി പോലെയുള്ള ഉപകരണം ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ കൊല നടത്തിയതെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. നെഞ്ചിന്റെ ഭാഗത്ത് രണ്ട് മുറിവുകളും അതോടൊപ്പം കഴുത്തിലൊരു മുറിവും ഉണ്ടായിരുന്നു. തലയുടെ പിൻഭാഗത്തും പുറകുവശത്തും നിരവധി മുറിവുകളുണ്ട്. ഇത്തരത്തിൽ 38 മുറിവുകളുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ വ്യാപകമായിട്ട് മുറിവുകളുണ്ട്. ജനനേന്ദ്രിയത്തിലടക്കം വളരെ ഗുരുതരമായ രീതിയിലാണ് പ്രതി മുറിവുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്ര ഗൗരവതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യം നടന്നിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും അനാസ്ഥ ഉണ്ടായി എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇത്തരം സംഭവങ്ങളിൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ക്യാമറ സ്വാഭാവികമായിട്ടും ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ തഹസിൽദാരോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു റവന്യൂ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരിക്കണം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കേണ്ടത്. എന്നാൽ പോലീസ് ഇത്തരം നടപടികൾ ഒന്നും തന്നെ ചെയ്തില്ല. സാധാരണ രീതിയിൽ ഒരു പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർ വരുന്നത് പെൺകുട്ടിയുടെ മരണം അത്ര ഗൗരവമായി എടുക്കേണ്ട എന്നതുകൊണ്ടാവാം അവർ കാര്യമായിട്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 4-5 ദിവസമായിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു അന്വേഷണം ചെയ്യുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിയെ പോലും പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കാൻ പോലും സാധിച്ചിട്ടില്ല. നിരവധി പേരെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പോലീസ് അവകാശവാദം ഉന്നയിക്കുന്നത്. ഇത്ര ഗൗരവകരമായിട്ടുള്ള ഒരു സംഭവം നടന്നിട്ടും, അല്ലെങ്കിൽ ഡൽഹി മോഡൽ ഒരു കൊലപാതകം കേരളത്തിൽ നടന്നിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യമായിട്ടൊരു ഇടപെടൽ ഉണ്ടാകാതിരുന്നതാണ് ഇത്രയധികം പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഒരുക്കിയതും, അല്ലെങ്കിൽ ഇത്രയധികം വീഴ്ചകൾക്ക് കാരണമെന്നാണ് പൊതുവെ ഉയർന്നു വരുന്ന ആരോപണം. തീർച്ചയായിട്ടും ഷാജഹാനാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ജിഷയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 38 മുറിവുകൾ ജിഷയുടെ ശരീരത്തിലുണ്ടായിരുന്നു എന്നാണ് സൂചന. വലിയ കത്തി കൊണ്ടുള്ള മുറിവുകളായിരുന്നു അതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്.